മാവൂരിൽ ഗോളിയർ റയൻസിന് വേണ്ടി സർക്കാർ ഏറ്റെടുത്ത് നൽകിയ ഭൂമി തിരിച്ചുപിടിക്കണമെന്ന ആവശ്യം ശക്തമാവുന്നു. ഭൂമി സംബന്ധിച്ച് ബിർള ഹൈക്കോടതിയിൽ നൽകിയ കേസിൽ സർക്കാർ താൽപര്യം കാണിക്കുന്നില്ലെന്ന വിമർശനവും ശക്തമാണ്. മാവൂരിലെ ഗോളിയർ റയൻസിന് വേണ്ടി വിട്ടുകൊടുത്ത ഭൂമി തിരിച്ചുപിടിക്കണമെന്ന ആവശ്യമാണ് ശക്തമാവുന്നത്. ഭൂമി സംബന്ധിച്ച ബിർള ഹൈക്കോടതിയിൽ നൽകിയ കേസിൽ സർക്കാർ താൽപര്യം കാണിക്കുന്നില്ലെന്ന വിമർശനവും ഉയർന്നിട്ടുണ്ട്. 5 തവണ കേസ് വിളിച്ചപ്പോഴും ഹൈക്കോടതിയിൽ സർക്കാർ അഭിഭാഷകൻ ഹാജരായിരുന്നില്ല എന്നുള്ളതാണ് സർക്കാർ ഒത്തുകളിക്കുകയാണെന്ന വിമർശനത്തിന് അടിസ്ഥാനം. ചാലിയാറിന് തീരത്ത് തുച്ഛമായ വിലയ്ക്ക് 236 ഏക്കർ ഭൂമിയാണ് വ്യവസായം സ്ഥാപിക്കുന്നതിന് ബിർളയ്ക്ക് സർക്കാർ പല ഘട്ടങ്ങളിലായി ഏറ്റെടുത്ത് നൽകിയിരുന്നത്. 1959 EMS സർക്കാരിൻ്റെ കാലത്താണ് എല്ലാവിധ ആനുകൂല്യങ്ങളും നൽകി ബിർളയ്ക്ക് ഗോളിയോർ റയൻസ് ഫാക്ടറി തുടങ്ങാൻ സൗകര്യം ചെയ്തു കൊടുത്തത്. പൾപ്പും ഫൈബറും നിർമ്മിക്കുന്നതായിരുന്നു ഫാക്ടറി. സർക്കാർ നൽകിയ ഭൂമിക്ക് പുറമെ 150 ഏക്കറോളം ഭൂമി പലതവണയായി കമ്പനി വാങ്ങുകയും ചെയ്തിരുന്നു. 1963 പ്രവർത്തനം തുടങ്ങിയ റയൻസ് ഫാക്ടറി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വുഡ് പൾപ്പ് വ്യവസായ യൂണിറ്റ് ആയിരുന്നു. അന്നത്തെ വ്യവസായ മന്ത്രി KP ഗോപാലനാണ് ബിർളയുമായി കരാർ ഒപ്പിട്ടിരുന്നത്. 100 കണക്കിന് പേർക്ക് ഇവിടെ തൊഴിൽ ലഭിച്ചുവെങ്കിലും പരിസ്ഥിതി പ്രശ്നങ്ങൾ മുൻനിർത്തി ജനകീയ സമരം ആരംഭിച്ചതോടെ കമ്പനി പ്രതിസന്ധിയിലാവുകയായിരുന്നു. 1999 ചാലിയാർ ഏകോപന സമിതിയുടെ റിലേ നിരാഹാര സമരത്തെ തുടർന്ന് 2001 കമ്പനി അടച്ചുപൂട്ടുകയായിരുന്നു. 10 വർഷത്തിനകം ഇവിടെ നിന്ന് എല്ലാവിധ മെഷീനറികളും കമ്പനി മാറ്റുകയും ചെയ്തു. 3000 പേർക്കാണ് ഇതോടെ തൊഴിൽ നഷ്ടപ്പെട്ടത്. സർക്കാർ ഏറ്റെടുത്ത് നൽകിയ ഭൂമി തിരിച്ചുപിടിച്ച് അവിടെ പരിസ്ഥിതി സൗഹൃദ വ്യവസായം സ്ഥാപിക്കാൻ പദ്ധതിയുണ്ടെന്ന് 2019 നിയമസഭയിൽ അന്നത്തെ വ്യവസായ മന്ത്രിയായിരുന്ന EP ജയരാജൻ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ തുടർ നടപടികൾ ഉണ്ടായില്ല. ഇതിന് തടസ്സമായത് ബിർള ഹൈക്കോടതിയിൽ നൽകിയ കേസായിരുന്നു. കോടതിയിൽ കേസ് തീർപ്പാക്കാതെ അനന്തമായി നീളുകയാണ്. സർക്കാരിന് കേസിൽ താൽപ്പര്യമില്ലെന്നാണ് ആരോപണമുയരുന്നത്. 5 സിറ്റിംഗിൽ സർക്കാർ അഭിഭാഷകൻ കോടതിയിൽ ഹാജരാകാതിരുന്നതും ദുരൂഹത ഉയർത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് CTV പ്രാദേശിക വാർത്താ.